ദില്ലിയിൽ പീഡിപ്പിച്ചു കൊന്ന 9 വയസ്സുകാരിയുടെ വീട് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട് സന്ദർശിച്ചു സംഭവത്തിൽ ദേശീയ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു 48 മണിക്കൂറിനകം സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ പോലീസിനോട് ആവശ്യപ്പെട്ടു വിവരങ്ങളുമായി വിഷ്ണു പ്രസാദ് ചേരുന്നു വിഷ്ണു എന്താണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ बृंद काराट संभव स्थल पे कुछ कुटते सदर्शन शेम बृंद काराट इवेटे नमो चोर वाट्स एब्सोल्युटली द मोस्ट शॉकिंग थिंग बिकॉज इन दिस एरिया दे हैव ऑलरेडी बीन टू रेप्स ऑफ यंग गर्ल्स एंड द पुलिस हैज नॉट एक्टेड एंड द Interests here who are in league with the criminals have ensured that it is all concealed. And imagine a Dalit girl raped her family, not able to even see her body because they deliberately tried to cremate the girl. And then what did the police do? The police kept her in custody for over 16 hours. Or 24 hours. The family and their family. The family, the mother, the father, they were kept in police custody the whole night in the thana till the next evening 5:30. Instead of arresting the people, they arrested the parents of the girl. And until the community came out in support, this is what is happening in the capital of India. Under the leadership of Mr. Amit Shah. So what are you going to do in parliament or any other naturally we are going to raise it as much as we can and we will fight for justice in this case. എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടതാണ് ബൃന്ദ കാരാട്ടിന്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ് അതായത് ഈ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന ആ കുടുംബത്തിനുൾപ്പെടെ അന്യായമായ ഒരു കുടുംബത്തെ 16 മണിക്കൂറിലധികം നേരം കസ്റ്റഡിയിൽ സൂക്ഷിച്ച ആ ഒരു പോലീസിന്റെ നടപടിക്രമങ്ങളെ കുറിച്ചെല്ലാം തന്നെയാണ് ഈ കുടുംബം അവരോട് വിശദീകരിച്ചത് എന്തായാലും ഇത് സംബന്ധിച്ച നിയമ പോരാട്ടത്തിന് ഇനി സംഘടനയുടെയും അതുപോലെ സിപിഐഎം എന്ന് പറയുന്ന പാർട്ടിയുടെയും പിന്തുണയുണ്ടാകും രണ്ട് ദളിത് പെൺകുട്ടികളാണ് ഈ ഒരു ദില്ലി നഗര ഹൃദയത്തിന് സമീപത്ത് വെച്ച് തന്നെ ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നത് വളരെ താഴ്ന്ന ജീവിത നിലവാരത്തിൽ അല്ലെങ്കിൽ താഴ്ന്ന ജീവിത സാഹചര്യങ്ങളിലാണ് ഈ കുടുംബങ്ങളെല്ലാം കഴിയുന്നത് 7000 കുടുംബങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ചേരി പ്രദേശമാണ് എന്തായാലും ഇപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ അമ്മയെ കണ്ടതിന് ശേഷമാണ് ഇപ്പോൾ അവർ ഇത്തരത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചതും പ്രിയ ശരി ദില്ലിയിൽ പീഡിപ്പിച്ചു കൊന്ന 9 വയസ്സുകാരിയുടെ വീട് സിപിഐഎം പോൾ ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് സന്ദർശിച്ചു സംഭവത്തിൽ ദേശീയ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധവുമായി മുൻപോട്ട് പോകുമെന്നാണ് ബൃന്ദ കാരാട്ട് അല്പം മുമ്പ് പ്രതികരിച്ചത് കൈരളി ന്യൂസിനോട് അമ്മയും കുട്ടിയുടെ അമ്മയും മറ്റ് ബന്ധുക്കളെയും ഒക്കെ കണ്ട ശേഷമാണ് ബൃന്ദ കാരാട്ട് ഇപ്പോൾ അവിടെ നിന്നും മടങ്ങിയിരിക്കുന്നത് വിശദാംശങ്ങളാണ് വിഷ്ണു പ്രസാദ് നൽകിയത്